Yes, Chakare Changanasheri Mandiran Junction. Kottayam Changanasheri ki verna nadukkayittu Mandiran Junction ullathu. Ketto. Njane veluppine 3 maniyokke kazhiyumbo kore varshangalayittu എറണാകുളത്തു നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലമാണിത്. പക്ഷേ കഴിഞ്ഞ 35 വർഷമായിട്ട് ഇങ്ങനൊരു കട ഇവിടെ ഉണ്ട്. വെളുപ്പിനെ 3 മണി തൊട്ട് ചൂട് ചായയും ചൂട് കടിയും കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഞാൻ 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ വന്നേക്കുവാണ്. രാജേട്ടൻ്റെ കട ഇതാണ്. രാജേട്ടൻ 3 മണിക്ക് തന്നെ തുറന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂട് കടികൾ. അപ്പോൾ നേരെ നമുക്ക്. നമസ്കാരം, നാടൻഡ്രുച്ചിയിലേക്ക് സ്വാഗതം. എൻ്റെ ബ്ലോഗിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഏർലി മോർണിംഗിൽ ഒരു നമസ്കാരം പറയുന്നത്. ചങ്ങനാശ്ശേരിയിലാണ്, ചങ്ങനാശ്ശേരി മന്ദിര ജംഗ്ഷനിലാണ് രാജേട്ടൻ്റെ കടയിൽ വന്നേക്കാണ്. വെളുപ്പിനെ 3 മണി തൊട്ട് നല്ല ചൂട് കടിയും ചൂട് ചായയും കിട്ടും. അത് നമുക്ക് രുചിച്ചറിയാനും കുടിച്ചറിയാനും വന്നേക്കുവാണ്. കേട്ടോ, നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. തിളച്ച എണ്ണ കിടന്ന് ഈ മൂത്തു വരുന്ന ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപുരി, ഈ ഏരിയയിലൊക്കെ ബോണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. അതിങ്ങനെ മൂത്ത് കളറൊക്കെ മാറി വരുമ്പോൾ നല്ല മണവുമുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ആരും കൊതിക്കല്ല കേട്ടോ. അപ്പൊ ഈ സമയത്ത് തുറക്കുന്ന എത്ര വർഷമായിട്ടുണ്ട്? 3 മണിക്കുണ്ട്, വെളുപ്പിന് 3 മണിക്ക്. 35 വർഷമായിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട്. 15 വർഷമായി. ഓ ഒരു പട്ടി വരയ്ക്കുന്നു. ബോണ്ട ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്, നല്ല മണം അടിക്കുന്നുണ്ട്. ഈ ഏത്തയ്ക്കായും മൈദയും കൂടി ഇട്ട് കുഴച്ച്, ശർക്കരയാണോ പഞ്ചസാരയാണോ കേട്ടോ അതിനകത്ത് വരുന്നത്? പഞ്ചസാരയും കൂടി ഇട്ട് കുഴച്ചിട്ട് പൊരിക്കുവാണ്. അപ്പൊ അതിന്റെ മണം ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെക്കരെ അങ്ങനെ ഇടയ്ക്ക് ഒരാൾ കാപ്പി കുടിക്കാൻ വന്നു. ആ കാപ്പി കുടിച്ചിട്ട് നമ്മുടെ ചേട്ടൻ. ചേട്ടാ, ഇതൊക്കെയാണെങ്കിലും ചേട്ടന്റെ പേര് ചോദിച്ചില്ല ചേട്ടാ. ചേട്ടാ പേരെന്ത് കേട്ടോ? എന്റെ പേര് രാജൻ. രാജൻ, അങ്ങനെ രാജൻ ചേട്ടന്റെ കടയിലെ ബോണ്ട. തോരാനായിട്ട് അത്രയും നേരം വെക്കും അല്ലേ? ഇത് എണ്ണയാണോ പാം ഓയിൽ ആണോ? പാം ഓയിൽ. പാം ഓയിൽ അല്ലേ? അപ്പൊ ആ ടേസ്റ്റ് അടിപൊളിയാവും പാം ഓയിലിന്റെ കൂടെ. അപ്പൊ 35 വർഷമായിട്ട് ചേട്ടൻ വെളുപ്പിന് 3 മണിക്ക് ഇവിടെ കടി കൊടുക്കുന്നുണ്ട് അല്ലേ? അത് അറിഞ്ഞില്ല ചേട്ടാ, അറിഞ്ഞില്ല. നന്നായിരിക്കുന്നു ചക്കര. ഉള്ളിവട കുറച്ചുകൂടെ കഴിഞ്ഞ ഇടത്തുള്ളായിരുന്നു നമുക്ക് വേണ്ടി ഉള്ളിവട ഇട്ട് തരുവാണ് രാജൻചേട്ടൻ. രാജൻചേട്ടന് സ്ഥിരം കസ്റ്റമറൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി കേട്ടോ. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കുന്നവരൊക്കെ രാജൻചേട്ടനെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കച്ചവടക്കാരൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ 35 വർഷമായിട്ട് ഇവർക്ക് കൊടുക്കുമ്പോ അവർ കച്ചവടം ഗംഭീരമായിട്ടാണല്ലോ. രാജേട്ടന് കൈ അടിപൊളിയായിട്ടാണല്ലോ അവര് വീണ്ടും വീണ്ടും വരുന്നത് അല്ലേ? അപ്പൊ കൈപ്പുണ്യം ഉണ്ടോന്ന് ഞാൻ പറയാതെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കൈപ്പുണ്യം ഉണ്ടായിട്ടല്ലേ ഇത്രയും വർഷം ഇവിടെ നിലനിന്നത് അല്ലേ? വെളുപ്പിനെയാണ് വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ പോകുന്നത്. ചേട്ടാ, ഈ ഉള്ളിവടയുടെ മാവ് എത്ര നേരം അരച്ചു വെക്കും ചേട്ടാ? 5-6 മണിക്കൂറെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് മണിയാകുമ്പോ അവസാനം അത് ഈ പോലെ ഈ 3 മണി സമയത്തൊക്കെ വന്നു. 3 മണി സ്റ്റാർട്ട് ചെയ്യുമ്പോ തൊട്ട് കണ്ടല്ലേ നമ്മള് ഉണ്ടാക്കിയ സമയം, അതനുസരിച്ച് ഉണ്ടാക്കി. ചക്കര അങ്ങനെ ഉള്ളിവടയും കോരുവാണ് കേട്ടോ.
യെസ് കോരു. ദേ പട്ടി പോര, ചുമ്മാ ഇരുന്ന് കുറയ്ക്കോ. അതെ പിടിക്കണ, അവരൊക്കെ പറയട്ടെ. ആണ് കോരി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് ചുമ്മാ ഇത് കുറയ്ക്കോ, പിടി പോട. ചുമ്മാ ഇത് കുറയ്ക്കോ, റോണ്ട് തടി നിന്നിട്ട് നിന്നോടെ പറഞ്ഞ വീട്ടിൽ പോയാൻ പടാ വീടി. ചുമ്മാ ഇത് കുറയ്ക്കുവാണോ റൗണ്ട് സൈഡിൽ നിന്നിട്ട്? ഏ രാജനോട് പോയി ചോദിക്കും, എല്ലാം കടിയെല്ലാം തരും. നീ ഇവിടുന്ന് കുറച്ചിട്ട് വെറുതെ പോ. പോടാ വീട്ടി, പോടാ വീട്ടിൽ പോടാ. അവന്റെ വീടാതാന്ന് തോന്നു കേട്ടോ. അവൻ പോയി പറഞ്ഞ അനുസരണുള്ള പട്ടിയ ചക്കരെ. അങ്ങനെ രാജേട്ടന് അടുത്ത പരിപാടി ഏത്തക്കാപ്പം പഴംപൊരി. ഓക്കെ, ഇവിടെ ഏത്തക്കാപ്പം എന്നല്ലേ പറയണേ? പഴംപൊരി ഏത്തക്കാപ്പം, കോട്ടയംകാരൻ സ്റ്റൈല് ഏത്തക്കാപ്പം. ആ ഏത്തക്കാപ്പം ഇടുവാണ്. വളരെ കുറച്ചാണ് ഇടുന്നത്, എന്നു വെച്ചാൽ ചൂടോട് കൊടുക്കണമെന്ന് രാജേട്ടന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കി വെക്കുക, അത് കൊടുത്ത് തീർത്തിട്ട് അടുത്ത സെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ചൂടോട് കൊടുക്കാമല്ലോ. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ല, രാവിലെ വരുന്നതല്ലേ, അവർക്കൊക്കെ ചൂടോട് കൊടുക്കണമെന്ന് അല്ലേ? അത് നിർബന്ധമാണ്. ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പം രാജേട്ടൻ്റെ നിർബന്ധമാണ് പലഹാരങ്ങൾ ചൂടോട് കൊടുക്കണം. രാവിലെ ഈ വണ്ടിയിലൊക്കെ തണുത്ത് വരുന്നവർക്ക് ചൂട് സാധനം കാണുമ്പോൾ ഒരെണ്ണം കഴിക്കുന്നവർ രണ്ടെണ്ണം കഴിക്കും അല്ലേ? ഓക്കെ. എന്നാലും എൻ്റെ രാജേട്ട, ഞാൻ ഇത്രയും നാളുമായിട്ട് ഇതിലെ വെളുപ്പിനെ പോകുമ്പോൾ രാജേട്ടനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ. ചക്കര അങ്ങനെ പഴംപൊരിയും കോരുവാണ്, നല്ല ചൂട് പഴംപൊരി. എനിക്ക് ഇച്ചിരി ചൂടാറിയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ വിചാരിക്കുന്നത്. എനിക്ക് അത്ര ചൂട് ഇഷ്ടമല്ല. നമുക്ക് രാജേട്ടനൊരു സാധാ കാപ്പി ഉണ്ടാക്കി തരാൻ പോവാം, പാൽ കാപ്പി അല്ലേ? പാൽ കാപ്പി ഇതാണ് ചേട്ടാ കാപ്പി. ഇപ്പോഴല്ലേ എന്റെ ബ്രൂ ഒക്കെ വന്നത്. എന്തെങ്കിലും ഒന്ന് പറ രാജേട്ടാ. അതെ, രാജേട്ടന്റെ നിർഭാഗ്യത്ത് ഒന്ന് ഭ്രാന്ത് പിടിപ്പിക്കുക. അങ്ങനെ രാജേട്ട നമുക്ക് ഒരു പാൽകാപ്പി ഉണ്ടാക്കി തന്നു. പാൽകാപ്പി വെള്ളോപ്പിര മൂന്നരക്ക് കുടിക്കുന്ന പാൽകാപ്പി. കേട്ടോ, തട്ടലമ്മച്ചി ഓർമ്മ വന്നു. തട്ടലമ്മച്ചിയെ, തട്ടലമ്മച്ചി എന്ന് പറയുന്നത് ആരാന്നറിയോ? ആനിയമ്മച്ചിയുടെ അമ്മയാണ്. പണ്ട് തട്ടലമ്മച്ചി ഇതേപോലെ പാൽക്കാപ്പി ഉണ്ടാക്കി തരുമായിരുന്നു. കാപ്പിക്കുരു, പക്ഷേ കാപ്പി മരത്തേ നിന്ന് കാപ്പിക്കുരു പറിച്ച് പൊടിച്ച് അങ്ങനെ കാപ്പി ഉണ്ടാക്കി തരാം. ആ രുചി കിട്ടി. തട്ടലമ്മച്ചിയെ ഓർമ്മ വന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓഹോ, നോക്കുമെന്നെ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് മുളക് വെച്ചിട്ടുള്ള ഉള്ളിവട. യെസ്, ഈ കെ എസ് ആർ ടി സി ചിരിപ്പായും ജിറ്റുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. കെ എസ് ആർ ടി സിക്കാർ കാപ്പി കുടിക്കാൻ വരുമെന്ന്. പയ്യെ പൊക്കൂടെ ക്രിസ്പിയാണ് കേട്ടോ. നമുക്ക് ഈ സവാള ടേസ്റ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ചൂട് സാധനം വെളുപ്പിന് മൂന്നരക്ക് എന്തുവാണ്. അടിപൊളി, എന്തിനേറെ പറയുന്നു, നല്ല ചൂട് ഉള്ളിവട, അതും വെളുപ്പിന് മൂന്നരക്ക്. ബോണ്ട എടുക്കാം, ബോണ്ട. ഓ നോക്ക്, നല്ല ക്രിസ്പി ബോണ്ട. ഇതാണ് ബോണ്ട മോനെ. അത് സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട. ഉണ്ടംപൊരി എന്ന് പറയും, അത് യഥാർത്ഥ യഥാർത്ഥ ഉണ്ടംപൊരി തന്നെ. അത്രയ്ക്ക് വേണേൽ അതേക്കൊണ്ട് പട്ടിയെ കയറി. ഇത് കണ്ടോ, സോഫ്റ്റാണ്. ഇതാണ് ഉണ്ടാക്കാൻ. ലൂണാക്കാരം വരെ സ്പീഡിലാണ് പോലെ.
ബിസുകാരുടെ കാര്യം പറയണം. ബോണ്ടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഏത്തയ്ക്കയുടെയും മൈദയുടെയും പിന്നെ കുറച്ച് ഈസ്റ്റും ഒക്കെ ഇടുമ്പോഴുള്ള ആ ടേസ്റ്റ് അല്ലേ ബോണ്ടയുടെ, അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഇപ്പം ഈ ഉണ്ടംപുരി എന്ന് പറയുന്ന സാധനത്തിന് ബോണ്ട എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ കിട്ടാറില്ല. എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് വരുന്നത്, പക്ഷെ ഇത് കറക്റ്റ് പണ്ടത്തെ ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഗംഭീരമാണ് കേട്ടോ. ഓ എന്താ പഴുത്ത പഴമിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കണം. പാതി പഴുപ്പിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാര്യമില്ല പഴംപൊരി. ഏത്തയ്ക്കയപ്പം വേണ്ട. ഓക്കെ, ഇവിടെ എല്ലാ ദിവസവും ഡിപ്പെൻസ് ആണ്, കുറേ ഐറ്റം പലഹാരങ്ങളുണ്ടാക്കും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപ്പട ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും. ഇന്ന് വേണ്ട രതീഷ്. ഓക്കെ, കറക്റ്റ് പഴുത്തിരിക്കുന്നു. ഇത്രയും പഴുത്ത പഴത്തിൻ്റെ കൂടെ ബീഫ് കറി കിട്ടിയാൽ പൊളിക്കും, നമ്മൾ പൊളിക്കും. കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ചങ്ങനാശ്ശേരി മന്ദിരം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എം സി റോഡിൽ തന്നെ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ രാജേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വിളിക്കേ കേട്ടോ. അപ്പോൾ ചൂട് നല്ല തണുപ്പത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മഴയത്തൊക്കെ ഉണ്ട്. കുടിച്ചിട്ട് നല്ല റിലാക്സായി ഉറക്കത്തിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. ആ ഓക്കെ. എന്തായിരുന്നു പറയാൻ പോകുന്നത്? രാജേട്ടൻ പേടിപ്പിച്ച് ഞെട്ടിച്ച് നശിപ്പിച്ചു, പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഓക്കെ, ആ രാജേട്ടന്റെ ചെറുകടികളും ചായയും കുടിച്ചു. വെളുപ്പിനെ 3 മണിയോട്ടാണ് സ്റ്റാർട്ടിങ്. ഈ സമയത്ത് തന്നെ, ഈ സമയത്ത് നമുക്ക് ഈ ചൂട് കടിയും ചായയും കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല രാജേട്ടന്റെ മുഖത്തെ ചിരി, എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രാജേട്ടനിൽ നിന്ന് ഒരു ചായ മേടിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ദിവസം ഗംഭീരം. വേറെ വിശേഷമൊന്നും ഇല്ല, വീഡിയോസ് വന്നുതന്നെ ഇരിക്കുന്നു. ചങ്ങനാശ്ശേരി മന്ദിര ജംഗ്ഷനിലാണുള്ളത്, കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ച് പൊടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ. രാജേട്ടാ ഞാൻ പോവാ. ഓക്കെ, അപ്പോൾ ഈ ചിരി മായാതിരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ദീർഘായുസോട് വരട്ടെ. വെളുപ്പിനെ വരുന്നവർക്കെല്ലാം ചായ എടുക്കുക. ഒരു 50 വർഷം കൂടെ നമുക്ക് രാജേട്ടൻ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. ഓക്കെ.